ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് മണത്തലയിലാണ്. മണത്തലയിൽ നിന്നാണ് പിന്നീട് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. തൃശ്ശൂർ റീച്ചിലെ ആദ്യത്തെ ബൈപ്പാസാണ് ചാവക്കാട് ബൈപ്പാസ്. 2.45 km ആണ് ഇതിൻ്റെ നീളം. മണത്തല ജുമാ മസ്ജിദിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ആരംഭം. തൃശ്ശൂർ റീച്ചായ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ ഉള്ളതിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ചാവക്കാട് ബൈപ്പാസിൽ ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ബൈപ്പാസ് തുടങ്ങണ ആദ്യം തന്നെ ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത്. അണ്ടർപാസാണ് വെച്ചാൽ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് മണത്തല ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ചാവക്കാട് ടൗണ്. ചാവക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലെ അണ്ടർപാസും മലപ്പുറം റീച്ചിലെ അണ്ടർപാസിന് നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. മലപ്പുറം റീച്ചിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ അല്ലെങ്കിൽ പ്ലാങ് അല്ലെങ്കിൽ പിന്നീട് കാസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പീറിൻ്റെ നിർമ്മാണത്തിലും വ്യത്യാസമുണ്ട്. മലപ്പുറം റീച്ചിൽ ഒരു തൂണിൽ 5 ഗേർഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 പീറുകൾ വന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് 4 ഗേർഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബ്ലാങ്ങാട് റോഡിന് പാരലായിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആദ്യം മണ്ണിട്ട് ലെവലാക്കിയ പ്രദേശമായിരുന്നു. പിന്നീട് മഴയൊക്കെ വന്നിട്ട് രണ്ടാമത് മണ്ണിളകിയിട്ട് ഇപ്പോൾ രണ്ടാമത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. റോഡിന് കുറുകെയുള്ള കൾവേർഡിൻ്റെ നിർമ്മാണവും ഈ ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആദ്യം ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞതാണ്. പിന്നീട് മഴയാണ് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നത്. പിന്നീട് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ രണ്ടാമതും ഈ മണ്ണ് അളകിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് കമ്പാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുണ്ട്, രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ മണ്ണിട്ടിട്ടാണ് ഈ പ്രദേശം കടന്നു പോവുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കൾവേർഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു. പിന്നെ ചാവക്കാട് ബൈപ്പാസിൽ 2 പാലം വരുന്നുണ്ട്. ഇവിടെ ഒരു കനാലു കനാല് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ആദ്യത്തെ പാലത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കണ്ടോ, ഈ പ്രദേശമൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട കേട്ടോ. ഇവിടെയൊക്കെ ബോക്സ് കൾവേർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിനു മുൻപ് പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇവിടെ സർവീസ് റോഡ് വരുന്നുണ്ടോയെന്നുള്ളത്. പക്ഷേ ഇവിടെ സർവീസ് റോഡിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. അപ്പോൾ ഇതാണ് കനോലി കനാൽ കേട്ടോ. ഇതിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഭാഗം കടന്നു പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇപ്പം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ മണ്ണിട്ട് കുറച്ച് ഭാഗമുണ്ട്, അതിൽ കൂടെ നമുക്ക് മറുഭാഗം കടക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ 2 പീറിൻ്റെ മുകളിൽ മാത്രമേ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മറ്റു പീറുകളുടെ അവിടെ പീർ ക്യാപ്പിന് വേണ്ടിയുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചാവക്കാട് ബൈപ്പാസിൽ കയറുമ്പം കണ്ട അണ്ടർപാസിൻ്റെ പീറിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇവിടുത്തെ പീറിൻ്റെ നിർമ്മാണം വ്യത്യാസമുണ്ട്. ഇവിടെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് 5 ഗേർഡുകളാണ് വരുന്നത്. പിന്നീട് ഇവിടെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അടുത്ത പാലം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് 6 വരി പാലം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സമീപത്തായിട്ട് ചെറിയ തോടുകളുണ്ട്. ആ ചെറിയ തോടുകളിൽ കൂടെ വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് കടത്തിവിടുന്നത്. പാലത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാവക്കാട് ബൈപ്പാസിൽ ഈ സ്ഥലത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാവക്കാട് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞ് ഏറ്റവും വലിയ ആശ്വാസം വലിയ വാഹനങ്ങൾക്കാണ്. കാരണം ചാവക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ചാവക്കാട് നിലവിലെ റോഡിൽ കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കുന്നതാണ് ചാവക്കാട് ടൗണിലേക്ക് കയറുന്ന റോഡിൻ്റെ വീതിയൊക്കെ. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് ഇവിടെയൊക്കെ CTSB വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വില്യംസ് സ്റ്റോപ്പ് വരെ. ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തല ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്നാണ്. ഇത് അവസാനിക്കുന്നത് വില്യംസ് സ്റ്റോപ്പിലാണ്. അവിടെ ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കേണ്ടത്. ഒരു ഭാഗമൊക്കെ ചില ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി പോയ പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം വില്യം സ്റ്റോപ്പിൽ വരുന്ന അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലാണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ ചാവക്കാട് ബൈപ്പാസില് രണ്ട് അണ്ടർ പാസും അതുപോലെ തന്നെ രണ്ട് പാലവുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിലവിലെ ദേശീയപാത ബൈപ്പാസിന്റെ ഇടത് ഭാഗത്തു കൂടെയാണ് കടന്നു വരുന്നത്. കണ്ടി ഇവിടെയൊക്കെ അണ്ടർ പാസ് അനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്കും പീർ ക്യാപിന്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ക്രോസ് ഗേർഡറിന്റെ വർക്കും നടന്നിരിക്കും. ഇനി ഇതിന്റെ മുകൾ ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടു ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് നിലവിലെ ദേശീയപാത കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് കയറുന്നത്. ഇതാണ് വില്യം സ്റ്റോപ്പ്. കണ്ടു ഇവിടുത്തെ നിലവിലെ റോഡിന്റെ വീതി നോക്കിയാൽ ഇതൊക്കെ രണ്ടുവരി പാതയാണ്. ഇവിടെയൊക്കെ കുറച്ചെങ്കിലും വീതി ഉണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും കൂടി വീതി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും നടന്നിരിക്കുന്നു. പിന്നെ കൾവേടിന്റെ നിർമ്മാണങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വരിക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വളവുണ്ടായിരുന്നു. ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഈ പ്രദേശത്തൊക്കെ കാര്യമായിട്ട് വർക്ക് എന്ന് പറയാനുള്ളത് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി മാത്രം വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. കണ്ട ഇവിടെയാണ് പിന്നെ ഒരു വളവുള്ളത്. അപ്പോൾ ഈ വളവുള്ള സ്ഥലത്താണ് പിന്നീട് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കണ്ടോ. ഇവിടെയൊക്കെ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. മറുഭാഗത്തും ഇതേമാതിരി വർക്കുകൾ നടന്നിരിക്കുന്നു. ഫുള്ളായിട്ട് മൂന്ന് വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് ഇവിടെ വലതുഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വളവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുക കേട്ടോ. നേരെയാണ് പിന്നീട് റോഡ് കടന്നു പോകുന്നത്. പിന്നെ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡുകളും വരുന്നുണ്ട്. പണികൾ പൂർത്തിയായ ഭാഗത്ത് ക്രാഷ് ബാരറിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വളവ് കേട്ടോ. ഈ വളവാണ് പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ട് കുറേ ആയിട്ടോ. പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. പിന്നീട് ഈ വളവ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട്. പിന്നീട് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്. ഒരു മണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അണ്ടർ പാസ് വന്നിരിക്കുന്നത്. അണ്ടർ പാസ്സോട് അനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട്. അപ്പോൾ അണ്ടർ പാസ്സിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ പാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അണ്ടർ പാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊന്നും മണ്ണിട്ട് ഉയർത്തി വന്നിട്ടില്ല. അണ്ടർ പാസിൻ്റെ റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് ഇപ്പോൾ കുറച്ചൊന്ന് മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുന്നത്. പിന്നീട് ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ അവിടെ പിന്നെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീട് ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ ഇത് രണ്ട് വരി പാത കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലും തോറും വീതി കുറച്ചൊന്നും ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിലാണ് ഈ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ശിവാലയ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കണ്ടിവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് കൂടുതലായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. ഇവിടെയൊക്കെ കുറേ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞു കണ്ടു ഇവിടെ എത്തുന്ന സമയത്ത് റോഡ് പിന്നെയും വീതി കുറയാണ്. ഇതുപോലെയുള്ള റോഡുകളൊക്കെ മാറിയിട്ടാണ് ഇനി ആറ് വരിപ്പാത ഇതിൽ കൂടെ കടന്നു പോകുന്നത്. പിന്നെ ഇവിടുന്ന് വീണ്ടും നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വന്നിരിക്കുന്നത്. കണ്ടു ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് CTSB വർക്ക് നടന്നിരിക്കുന്നു. അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. ചില ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട്. വലത് ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു അണ്ടർ പാസ് വരുന്നുണ്ട്. അത് മൂന്നാം കല്ലിലാണ് അണ്ടർ പാസ് വന്നിരിക്കുന്നത്. ഈ മൂന്നാം കല്ലിൽ അണ്ടർ പാസ് കുറേ ലേറ്റ് ആയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നുണ്ട് വർക്ക്. കണ്ടവിടൊക്കെ റോഡ് കുറച്ച് ഹൈറ്റിലാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇടത് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. മണ്ണിട്ട് ലെവലാക്കി മാത്രം വന്നിട്ടുള്ളൂ. പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മൂന്നാം കല്ല്. മൂന്നാം കല്ലിൽ പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് മാത്രം നടന്നിട്ടുള്ളൂ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് മാറ്റിണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തായാലും വർക്ക് നല്ല വേഗത്തിൽ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടുന്നൊക്കെ ഫുള്ളായിട്ട് ആറ് വരിപ്പാതയുടെ വീതിയിലുള്ള വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈഡനിങ് കംപ്ലീറ്റ് ആയ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. ഇവിടെ ബോക്സ് കൾവേർട്ടാണ് ഡ്രൈനേജ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വൈഡനിങ് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഇവിടെ ആയിരുന്നു കേട്ടോ. നല്ല തണലുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട്. ആറ് വരിപ്പാതയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ. എന്തായാലും ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂർ റീച്ചിൽ വലിയ റിസ്ക് ഇല്ല. ബൈപ്പാസുകൾ കൂടുതലുണ്ട് എന്ന് മാത്രമുള്ളൂ. ബാക്കിയുള്ള റോഡുകളൊക്കെ നല്ല നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർക്ക് റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി അടുത്തത് ചേറ്റുവ പാലമാണ്. നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോർ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്
പീറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പീറിനുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണ്ണ് പുഴയിലേക്ക് ഇറക്കിയിട്ടിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത്. ഇനിയുള്ള പൈലിംഗ് നടക്കുന്നത് പുഴയിലാണ്, ബാർജ് പൈലിംഗ് ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ പണികൾ നടന്നിരിക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റൂല, അത് നിലനിർത്തുക തന്നെ ചെയ്യും. കണ്ടപ്പോൾ ഇവിടെ ബാർജ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചേറ്റുവ പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല മാറ്റമാണ് ഒരു മാസം കൊണ്ട് ഈ ഭാഗത്ത് കണ്ടിരിക്കുന്നത്. അപ്പം നിലവിലെ ചേറ്റുവ പാലം രണ്ട് വരി പാതയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണ് നിനക്ക് മനസ്സിലാവേണ്ടത്? കാരണം ഞാൻ പല ആൾക്കാരും ചോദിച്ചാൽ പറഞ്ഞു ഈ പാലം ഇങ്ങനെ നിലനിർത്തും, അത് രണ്ട് വരി പാതയാണ്, പുതിയതായിട്ട് വരുന്ന പാലം മൂന്ന് വരി പാതയാണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ കണ്ട പല പാലങ്ങളും നിലവിലെ പാലം ഫുള്ളായിട്ട് രണ്ട് വരി പാതയാണ്, പിന്നീട് പണിയണ പാലം മുഴുവൻ മൂന്ന് വരി പാതയായിട്ടും വരുന്നത്. അപ്പോൾ ഇതാണ് ചേറ്റുവ പാലം കേട്ടോ. പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ബാർജ് പൈലിംഗാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. കണ്ട അത്യാവശ്യം നല്ല നീളമുള്ള പാലം കൂടിയാണിത്. കണ്ട ഇവിടെ പൈൽ ലൈനർ ഇറക്കിയിട്ട് പൈൽ കേജും ഇറക്കിയിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 തൃശ്ശൂർ റീച്ചിലെ ആദ്യത്തെ ബൈപ്പാസായ ചാവക്കാട് ബൈപ്പാസിൻ്റെയും അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിൻ്റെയും വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.